because we are artists from Malayalam cinema. Yes, you have worked with Mammukka and it's come deep in our. So, who is more comfortable to work with? And I have another question. And it's not challenging you to RRB and DVD. നമ്മുടെ കിങ് ഓഫ് കൊത്തിയുമായിട്ട് പാൻ ഇന്ത്യയില് പ്രൊമോഷന് വേണ്ടി ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ്? പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഒരു ബുക്കിന്റെ അഡാപ്റ്റേഷനാണ്. അതിനെ പറ്റി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സ്ഥലത്തു നിന്ന് മൾട്ടി സ്റ്റാറാണ്. സോ ആ സിനിമയെ പറ്റി പോകുമ്പോഴത്തേക്ക് മണിരത്നം എന്ന് പറഞ്ഞ ലേബിളുണ്ട്, അപ്പൊ ഓൾറെഡി ഒരു ഹൈപ്പ് ക്രിയേറ്റഡ് ആണ്. പക്ഷെ എനിക്ക് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവര് ദേ ഹാവ് ഗോൺ ആൻഡ് ഡൺ റിസർച്ച്. ഇപ്പൊ എന്നെ അറിയില്ല, അങ്ങനെ പൊന്നിയിൻ സെൽവന്റെ ഭാഗമാണെന്നറിയാം. പക്ഷെ ഇപ്രാവശ്യം ചെല്ലുമ്പോൾ എന്റെ ബാക്കി വർക്ക് എന്തായിരുന്നു എന്നുള്ള റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷബീറിന്റെ വർക്കിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിഖ ഓൾറെഡി ഹൈദരാബാദ് ഫേമസ് ആണെന്ന് അവർക്കറിയാം, അനിഖയുടെ ബോഡി ഓഫ് വർക്ക്. പിന്നെ എനിക്ക് തോന്നിയത് ഞങ്ങളാണ് എനിക്ക് തോന്നുന്നു അന്യഭാഷയിൽ നിന്ന് വന്ന് ആർട്ടിസ്റ്റുകളായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡി ക്യുവിന് തെവലകം, ഡി ക്യു ചെയർ, ഇവിടെ എല്ലാം ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഓരോ ഭാഷയിലും ആ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് അവർക്ക് ഡി ക്യുവിൻ്റെ അടുത്ത് തോന്നി. ഐ ഫീൽ ഡി ക്യു ഓൾസോ ബിലോങ്സ് ടു എവറി ലാംഗ്വേജ്. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് എവറി മീഡിയ പേഴ്സൺ, ഓരോരുത്തരും നമ്മൾ ഇന്റർവ്യൂ ചെയ്തവരൊക്കെ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റോടുകൂടിയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് ഫോർ വൺ റീസൺ ദാറ്റ് വി റെപ്രസെന്റ് മലയാളം സിനിമ, വി ആർ ഹിയർ റെപ്രസെന്റിങ് മലയാളം സിനിമ. മലയാളം സിനിമയുടെ സ്വീകാര്യത അല്ലെങ്കിൽ ഒരു ആദരവ് എല്ലാ ഭാഷകളിലും നമ്മൾ ഈ ഒരു കൊറോണ കാലയളവ് നമ്മുടെ സിനിമകളിലേക്കുള്ള അവർക്ക് നമ്മളെ സിനിമകളെ പറ്റി അറിയുന്നതും ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ദേ ആർ വെരി ഫെമിലിയർ വിത്ത് അവർ വർക്ക്. അപ്പൊ ആ ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബിക്കോസ് വി ആർട്ടിസ്റ്റ് ഫ്രം മലയാളം സിനിമ. Yes, you have worked with Mammukka and it's come deep in our family. So, who is more comfortable to work with? And I have another question. And it's not challenging you to RRB and DVD. It's challenging, no? I have two questions. One, are you more comfortable and who was more challenging for you? എന്നെ സെറ്റിൽ ഉപദ്രവിക്കാത്ത എല്ലാ ആർട്ടിസ്റ്റും എനിക്ക് കംഫർട്ടബിൾ ആണ്. ആ രീതിയിൽ ഇവർ രണ്ടുപേരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഡി ക്യു അങ്ങനെ സംസാരിക്കില്ല, ഒരുപാട് സംസാരിക്കില്ല. അപ്പോ നമ്മള് സെറ്റില് സീൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഫിലിമാണ് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഫിലിം സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഓവർ തിങ്കിങ്ങിനെ പറ്റിയിട്ടോ കൺഫ്യൂഷൻ ഫിലിം റിലേറ്റഡ് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ പ്രൊമോഷൻ സമയത്ത് കുറച്ചും കൂടി ബിക്കോസ് ഈ വർക്ക് ടെൻഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ ഇന്റർവ്യൂവിന് പറയുന്ന മണ്ടത്തരങ്ങളെ പറ്റി നല്ല ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട്. മമ്മുക്ക സെറ്റിലും ഞങ്ങൾ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഇൻ ദ സെൻസ് അബൌട്ട് സിനിമ, മമ്മുക്കയുടെ മമ്മുക്ക സിനിമയിൽ വന്നപ്പോൾ ഉള്ള സ്ട്രഗിൾസ് എന്തായിരുന്നു, പഴയകാലത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പൊ നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ ഭയങ്കര ചെറുതാണോ എന്ന് തോന്നും കമ്പയർഡ് ടു വാട്ട് ഹി ഹാസ് ഗോൺ ത്രൂ. പിന്നെ പുതിയ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി സംസാരിക്കും. പിന്നെ മമ്മുക്കയെ കാണാൻ ഒരുപാട് പേര് വരും സെറ്റിലേക്ക്. ഇങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന്ന്, എസ്പെഷ്യലി നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തിരുന്ന കാരണം, അപ്പൊ അവരൊക്കെ വരുമ്പോൾ മമ്മുക്ക അവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.